ത്രിയേക ദൈവത്തിന്റെ തന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മർത്തുമറിയ മനിതാ സമുദായത്തിന്റെ കേന്ദ്ര വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയ സഹോദരിമാരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1, 2, 3 അധ്യായങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. വേദവിപരീതങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ലേഖനമാണ് വിശുദ്ധ പത്രോസിന്റെ രണ്ടാം ലേഖനം. വ്യാജ ഉപദേഷ്ടാക്കൾ അബദ്ധജഡിലമായ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ വിശ്വാസികളെ ക്രിസ്തീയ വിളിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന ലേഖനമാണിത്. ഒന്നാം ലേഖനത്തിന്റെ സന്ദേശം പ്രത്യാശയാണെങ്കിൽ, രണ്ടാം ലേഖനത്തിന്റെ മുഖ്യ സന്ദേശം യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ്. യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ് രണ്ടാം ലേഖനത്തിന്റെ മുഖ്യ സന്ദേശം. ഒന്നാം ലേഖനത്തിൽ കർത്താവിന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, രണ്ടാം ലേഖനത്തിൽ ക്രിസ്തുവിന്റെ മഹത്വവും പുനരാഗമനവുമാണ് പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങൾ. ഒന്നാം നൂറ്റാണ്ടിൽ ജ്ഞാനോപദേശത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. ശരീരം കൊണ്ട് എന്തു ചെയ്താലും ആത്മാവിനെ ബാധിക്കുകയില്ല എന്നതായിരുന്നു അവരുടെ വീക്ഷണം. അതുപോലെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തയും അവർ നിഷേധിച്ചിരുന്നു. യെരുശലേമിന്റെ നാശം സംഭവിച്ചപ്പോൾ ലോകാന്ത്യവും കർത്താവിന്റെ രണ്ടാമത്തെ വരവും സമീപിച്ചുവെന്ന് ആദിമസഭ വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ തൃപ്തികരമായ ഒരു വിശദീകരണം ആവശ്യമായി വന്നു. മനുഷ്യൻ സമയത്തെ കണക്കാക്കുന്നത് പോലെയല്ല ദൈവം കണക്കാക്കുന്നത്. കർത്താവിന്റെ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും ഇരിക്കും എന്ന് ശ്ലീഹ ഈ ലേഖനത്തിലൂടെ അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ലേഖനത്തെ നമുക്ക് 3 അധ്യായങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ വിളിയും തെരഞ്ഞെടുപ്പുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവവിളിയും തെരഞ്ഞെടുപ്പും, രണ്ടാമത്തെ അധ്യായത്തിൽ ദുരുപദേഷ്ടാക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്, മൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും ഒക്കെയും ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതവും രക്ഷാകര അനുഭവമാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ ആരംഭമായിട്ട് കൊടുത്തിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം വിശ്വാസത്തിൽ നിന്നാണ്. യേശുക്രിസ്തുവിന്റെ നീതിയാലാണ് ഈ വിലയേറിയ വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെയും യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ഓഫ് ദ ലോർഡ്, ദൈവത്തെക്കുറിച്ചുള്ള കർത്താവിനെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനം എന്ന വാക്ക് ഈ ലേഖനത്തിൽ 13 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 1:2, 3, 5, 8, 2:20, 3:18 ഇവിടെയൊക്കെ പരിജ്ഞാനം എന്ന വാക്ക് വളരെയധികം 13 തവണ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഒരു വിശ്വാസിക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുവാനുള്ള ഉപാധി ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനമാണ്. അനുദിന ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് പരിജ്ഞാനം. ദൈവവിളിയും തെരഞ്ഞെടുപ്പും, ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടിയതൊക്കെ ദൈവത്തിന്റെ ദിവ്യശക്തിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട്. ദൈവം തന്റെ മഹത്വത്താൽ നമ്മെ വിളിച്ചു. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനം ചെയ്തു. അവിടുത്തെ പരിജ്ഞാനത്താൽ വളരും തോറും അവിടുത്തെ ദിവ്യ ശക്തിയാൽ
കൃപയും സമാധാനവും വർദ്ധിക്കുവാൻ സഹായിക്കും. ദൈവ സ്വഭാവത്തിന് നാം കൂട്ടാളികളാകണം. ദൈവ സ്വഭാവമുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സവിശേഷതകൾ നാം സ്വാംശീകരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വഭാവശുദ്ധി, പരിജ്ഞാനം, ആത്മസംയമനം, സ്ഥൈര്യം, ദൈവഭക്തി, സഹോദരപ്രീതി, സ്നേഹം എന്നിവ ഉൾക്കൊണ്ടതായിരിക്കണം ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് ഇവിടെ പറയുന്ന 1:5-7 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച സാധിക്കേണ്ടത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. നമ്മുടെ പാപങ്ങളുടെ മോചനം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്താലും മരണത്താലുമാണ് സാധിച്ചത്. മാമോദീസായിലൂടെ അത് സൗജന്യമായി നമുക്ക് ലഭിച്ചു. അപ്രകാരം ലഭിച്ച ശുദ്ധീകരണം വിശ്വാസികളെ വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുകയും വിശുദ്ധ ജീവിതത്തിന് ഉത്സാഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ ഭയാനകതയിൽ നിന്ന് ക്രിസ്തു നമ്മെ രക്ഷിച്ചതിനാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും പാപത്തിന്മേൽ ജയജീവിതം നയിച്ച് സമൃദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഭാഗം അവസാനം പറയുന്നത് 1 അതിന്റെ 11 വാക്യത്തിലേക്ക് കടക്കുമ്പോൾ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു എന്ന പ്രയോഗം നമ്മുടെ പുസ്തകത്തിൽ വളരെയധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 2:20, 3:2, 3:18 ഇവിടെയൊക്കെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? കർത്താവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും രക്ഷകൻ എന്നുള്ളത് ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓർത്തിരിക്കണം, കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും രക്ഷകൻ എന്നുള്ളത് ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തെയുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിത്യരാജ്യത്തിന് സമാന്തരമായ പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിൽ പല സ്ഥലത്തും കാണാം. നിത്യരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് പലതും അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2:36, മർക്കോസിന്റെ സുവിശേഷം 14:25, മത്തായി 1:13, വെളിപാട് 1:9, ഇവിടെയൊക്കെ നിത്യരാജ്യത്തിന് ഉള്ള പല പേരുകളും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് 1:11 പറയുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള 12 അധ്യായങ്ങളിലൂടെ നമ്മളത് പഠിക്കുന്നു. വിശ്വാസ പൈതൃകം എന്നത് സഭയുടെ അസ്തിത്വത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുഖമുദ്രയാണ്. പത്രോസ് തന്നെ മരണത്തെ കാണുന്നത് കൂടാരം പൊളിഞ്ഞു പോകുന്നതായിട്ടാണ്. വിശുദ്ധ പൗലോസും ശരീരത്തെ കൂടാരമായിട്ടാണ് വിവരിക്കുന്നത്. 2 Corinthians 5:4 പറയുന്നുണ്ട്, സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന വിശ്വാസികൾ അവരുടെ ശരീരമാകുന്ന കൂടാരം ഉപേക്ഷിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അടുത്തത് 1:16 വരുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മഷിഹായുടെ 2 വരവിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാന വിഷയമായ കർത്താവിന്റെ 2 വരവിനെയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഇവിടെ പരാമർശിക്കുന്നു. 1:16-19 വാക്യങ്ങൾ, യേശു ക്രിസ്തുവിന്റെ രൂപാന്തരത്തിലൂടെ അവിടുത്തെ മഹത്വം വെളിവായി, അതിലേക്ക് സ്ത്രീയന്മാർ സാക്ഷികളാണ്. കർത്താവിന്റെ താബോർ മലയിലെ മറുരൂപ പെരുന്നാളിനെ കുറിച്ചൊക്കെ, മറുരൂപത്തെ കുറിച്ചൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, എന്താണ് അവിടെ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ 16 വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതി ശ്രേഷ്ഠ തേജസ് വന്നപ്പോൾ
പിതാവായ ദൈവത്തിൽ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നീ ശബ്ദം കേട്ടു. കേട്ടോ, മറുരൂപ മലയുടെ മലയിലുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വീണ്ടും താഴേക്ക് പറയുമ്പോൾ പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ്? നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ 21, 20, 21 വാക്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് പ്രവചനങ്ങൾ സ്വയമായി വ്യാഖ്യാനിച്ച് എഴുതിയതല്ല, ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ നിയോഗപ്രകാരം പ്രവചിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ വേദപുസ്തകം, അതുകൊണ്ടാണ് വേദപുസ്തകത്തെ നമ്മൾ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും പ്രവാചകന്മാർ സ്വന്തം ഇഷ്ടത്താൽ എഴുതിയതല്ല. എന്താണ് അത് പറയുന്നത്? ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ നിയോഗപ്രകാരം പ്രവചിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യവും നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഇനി രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് വ്യാജ ഉപദേഷ്ടാക്കളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. വ്യാജ ഉപദേഷ്ടാക്കളെ സൂക്ഷിക്കുക എന്നതാണ് രണ്ടാം അധ്യായത്തിൽ പ്രധാന പ്രമേയം. വ്യാജ ഉപദേഷ്ടാക്കൾ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നവരും സത്യവിരോധികളുമാണ്. അവർ ദൈവീക അധികാരത്തെ നിന്ദിക്കുന്നവരും സുഖഭോഗികളും കാമാസക്തരും അത്യാഗ്രഹികളുമാണ് എന്നിവിടെ പറയുന്നുണ്ട്. വ്യാജ ഉപദേഷ്ടാക്കളുടെ നാശത്തെക്കുറിച്ച് സംഗ്രഹമായി 3 ഉദാഹരണങ്ങൾ ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്ത മാലാഖമാരെ ദൈവം നരകത്തിലേക്ക് എറിഞ്ഞ സംഭവമാണ് ഒന്നാമത്തേത്. നോഹയുടെ കാലത്തെ പ്രളയത്തെ സംബന്ധിച്ചതാണ് രണ്ടാമത്തെ സംഭവം. സൊദോം ഗൊമോറയിലെ ശിക്ഷാവിധി ആണ് മൂന്നാമത്തെ. ഇത് യൂദായുടെ ലേഖനവുമായി ഇതിന് യൂദായുടെ ലേഖനം 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമായിട്ട് ഇതിന് വളരെ സാമ്യമുണ്ട്. വ്യാജ ഉപദേഷ്ടാക്കളുടെ ഹീന സ്വഭാവത്തെ പറ്റിയാണ് ശ്ലീഹ പിന്നീട് 2:10-12 വരെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ വീണ്ടും അവയിൽ കുരുങ്ങിയാൽ രക്ഷ അസാധ്യമാകുമെന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് പറയുക. എന്താണ്? ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവർ വീണ്ടും അവയിൽ കുരുങ്ങിയാൽ രക്ഷ അസാധ്യമാകും എന്ന് വളരെ പ്രധാനമായിട്ടും പറയാം. അതുകൊണ്ട് പന്നിയുടെ ഉദാഹരണമൊക്കെ അവിടെ എടുത്ത് അവിടെ പറയുന്നതിന്റെ കാരണം അതാണ്. മശിഹായുടെ മഹത്വത്തിലേക്കും മഹിമയിലേക്കും വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. മാമോദീസായിലൂടെ ലഭിച്ച നൽവരങ്ങളെ അവയുടെ തനിമയിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ടും അവിടെ ഉദ്ദേശിക്കണം. അപ്പം ആ കാലഘട്ടത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ തെറ്റായ ഉപദേശങ്ങൾ കൊടുത്ത് അതായത് വ്യാജ ഉപദേഷ്ടാക്കൾ, ആ വ്യാജ ഉപദേഷ്ടാക്കളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരോടുള്ള അല്ലെങ്കിൽ അവരുടെ ഉപദേഷ്ടാക്കൾ അവരുടെ ആ ഉപദേശങ്ങളെ നമ്മൾ എങ്ങനെ നമ്മൾ അതിനെ എതിർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലൂടെ ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ അധ്യായം ഏറ്റവും പ്രധാനമായിട്ടും അവിടെയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചുള്ളതാണ്. ആ വരവിനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം, ആ വരവ് പ്രകാരമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ജീവിതം നമുക്കുണ്ടായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയ ആദിമ സഭയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ സാധിച്ചില്ല, അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഈ പറയുന്ന ആളുകൾ, അത് അന്നത്തെ കാലത്ത് ഈ ജ്ഞാനവാദ സിദ്ധാന്തം വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജ്ഞാനവാദികൾ എന്ന് പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ജ്ഞാനവാദികളെ സംബന്ധിച്ചോളം അവര് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശരീരം എന്ത് പ്രവർത്തിച്ചാലും അത് ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. എന്താണ്? ശരീരം എന്ത് ചെയ്താലും അത് ആത്മാവിനെ ബാധിക്കില്ല. അതുപോലെ തന്നെ അവർ യുഗാന്ത്യത്തെ നിഷേധിച്ചിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ യേശു ക്രിസ്തു കർത്താവിന് രണ്ടാമത്തെ വരവ് ഉണ്ടാകുമെന്ന് ശിഷ്യന്മാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതനുസരിച്ചാണ് അവർ പ്രസംഗിച്ചത്. എന്നാൽ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് താമസിച്ചപ്പോൾ ആളുകളിലൊരു വല്ലാത്തൊരു ഒരു എന്തോ ഒരു വിശ്വാസത്തിൽ ഒരു മാറ്റമുണ്ടായി. അതുപോലെ തന്നെ ഈ പറയുന്ന ദുരുപദേഷ്ടാക്കൾ അവർ രംഗത്ത് വന്നു. അവർ പറഞ്ഞു ഇങ്ങനെ രണ്ടാമത്തെ വരവൊന്നും ഉണ്ടാകുകയില്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് പുനരാഗമനം എന്ന് പറയുന്നത് ഒന്നും സംഭവിക്കുകയില്ല, അല്ലെങ്കിൽ യുഗാന്ത്യം എന്ന് പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ അതിനുള്ള ശരിയായിട്ടുള്ള മറുപടിയായിട്ടാണ്
ഈ ലേഖനം പൗലോസ് പത്രോസ് എഴുതിയത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലത്ത് പുനരാഗമനം താമസിക്കുന്നതിന് ദൈവികമായ ന്യായങ്ങൾ ഉണ്ടെന്ന് ശ്ലീഹ ഈ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അല്ലെങ്കിൽ സമയം മനുഷ്യൻ അളക്കുന്നതും ദൈവം അളക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിക്കുന്നതിനും രക്ഷപ്രാപിക്കുന്നതിനും വേണ്ടി കർത്താവ് ദീർഘക്ഷമയും കരുണയും കാണിക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. എന്താണ് ഈ യുഗാന്ത്യം താമസിക്കുക അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് താമസിക്കുവാനുള്ള കാരണം എന്താണെന്നതിനെ കുറിച്ച് വിശുദ്ധ പത്രോസിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുദപിക്കുന്നതിനും രക്ഷപ്രാപിക്കുന്നതിനും വേണ്ടി കർത്താവ് ദീർഘക്ഷമയും കരുണയും കാണിക്കുന്നു എന്നാണ് മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് തൊട്ട് താഴെ പറയുന്നു മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അനുതാപത്തിന്റെയും വിശുദ്ധിയുടെയും ജീവിതം നയിച്ച് കാത്തിരിക്കണമെന്ന് പറയുന്നു. അത് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:42-43, അതുപോലെ തന്നെ 1 Thessalonians 5:2-11 വാക്യങ്ങളിലും വെളിപാട് പുസ്തകം 3:5 ഒക്കെയും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ ലേഖനത്തിന്റെ അവസാനം പത്രോസ് പറയുന്നത് പത്രോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത് അധർമ്മികളുടെ കെണിയിൽ വീണു പോകാതെ കർത്താവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും, അതാണ് പരിജ്ഞാനം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, കർത്താവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വിശ്വാസികൾ വളരണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 2 Thessalonians 1:2-3 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.